പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ പ്രധാനമായും ഫിഫ്ത്തിലും സിക്സ്ത്തിലും പഠിച്ച ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന ഭാഗത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ ഭാഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് നമ്മൾ ഓർക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു സംഭവം. അതിനെ ഇങ്ങനെ കാണാം. സാറിനൊരു എന്ത് കിട്ടി? കേക്ക് കിട്ടി. സാറേ, നിങ്ങളെപ്പോലെ ഒറ്റയ്ക്ക് തിന്നുന്ന ആളല്ല കേട്ടോ. ഈ കേക്കിനെ ഞാൻ നിങ്ങൾക്ക് കൂടി പങ്കുവെക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മാത്രം, ഈ നമ്മുടെ ക്ലാസ്സിൽ മറ്റാർക്കും കൊടുക്കില്ല. ഞാനും നിങ്ങളും കൂടെ ഇതൊന്ന് പങ്കുവെക്കാം. അപ്പോ ഒരു കേക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കേക്കിനെ ഞാനിങ്ങനെ നിങ്ങൾക്കും എനിക്കും കൂടി, ശരി തന്നെ, ഒരേ വലിപ്പത്തിലുള്ള പീസ്, ഞാൻ വലുതെടുക്കൊന്നുമില്ല, ഒരേ വലിപ്പത്തിലുള്ള രണ്ട് കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോ ഈ കേക്ക് എനിക്ക് തിന്നാനുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. അത് ഞാൻ ബോർഡിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാം. ഒന്ന്, രണ്ട്. അപ്പൊ ഈ രണ്ട് കഷ്ണങ്ങൾ എത്രയാണുള്ളത്? ഈ കേക്കിനെ, നമ്മുടെ ഒരു മുഴുവനായിട്ടുള്ള അടിപൊളി ഓറഞ്ച് കേക്കിനെ ഞാൻ രണ്ട് പീസാക്കിയപ്പോ ആ രണ്ടിൽ ഒരു പീസാണ് നിങ്ങൾക്കുള്ളത്. ആ രണ്ടിൽ ഒരു പീസ് എന്നത് നമ്മൾ ഇങ്ങനെ എഴുതും, ആകെ ടു പീസസ് ആക്കി, അതിൽ വൺ പീസാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതുപോലെ ഈ കേക്കും ആകെ ടു പീസാക്കിയ വൺ പീസാണിത്. അപ്പൊ ഇങ്ങനെയാണ് ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എഴുതാറുള്ളത്. അപ്പൊ അതിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ടോപ്പിലും മുകളിലും താഴെയുമായി, ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും, അതിനിടയിൽ ഒരു വരിയുണ്ടാവും. അപ്പൊ മുകളിലുള്ള സംഖ്യയെ നമ്മൾ എന്ത് പറയും? മുകളിൽ എഴുതുന്ന സംഖ്യയാണ് മലയാളത്തിൽ അംശം എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ ന്യൂമറേറ്റർ എന്ന് പറയാം. താഴെയുള്ളതിനെയോ മലയാളത്തിൽ ഛേദം എന്ന് പറയാം, അഥവാ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. അപ്പോ അടിയിലുള്ള സംഖ്യയാണ് ഈ മുഴുവനായിട്ടുള്ള ഒരു ഒന്നിനെ എത്ര ഭാഗമാക്കി എന്ന് സൂചിപ്പിക്കുന്നത്. മുകളിലുള്ള അംശം അഥവാ ന്യൂമറേറ്റർ, അതിൽ എത്ര ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നും പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ ഭിന്നസംഖ്യകളെ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഭിന്നസംഖ്യകള് ഏതെല്ലാം തരത്തിലുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഭിന്നസംഖ്യകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പണ്ട് മുതലേ മനുഷ്യൻ എണ്ണാൻ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് എന്നിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാൾക്ക് എന്ത് കിട്ടി? മൂന്ന് തേങ്ങ കിട്ടി, അല്ലെങ്കിൽ മൂന്ന് മാങ്ങ കിട്ടി. മൂന്ന് മാങ്ങ ആയിക്കോട്ടെ, രണ്ടാൾക്ക് മൂന്ന് മാങ്ങ കിട്ടി. അപ്പൊ എങ്ങനെ വീതിക്കും? രണ്ടാളും ആദ്യം ഓരോന്നെടുത്തു, പിന്നെ അടുത്തതിന് എന്ത് ചെയ്യണം? മുറിക്കണം. അപ്പൊ മുറിക്കുമ്പോൾ അതിന് ഒന്ന് എന്ന് പറയാൻ പറ്റുമോ? രണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടിയാണ്, അതായത് നമ്മുടെ എണ്ണൽ സംഖ്യകൾക്കിടയിൽ വരുന്ന സംഖ്യകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം ഭിന്നസംഖ്യകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഫ്രാക്ഷൻസ്, ശരിക്കും ഇതിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയും അറബികളും ഒക്കെ ഒരുപാട് ഇതിലേക്ക് സംഭാവന ചെയ്തതാണ്. ഭിന്നസംഖ്യകളുടെ ആദ്യ രൂപങ്ങൾ ഈജിപ്തുകാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പ്രാചീന ഭാരതത്തിലെ ഒരുപാട് ഭിന്നസംഖ്യയുടെ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. പക്ഷെ പ്രാചീന ഭാരതത്തിലെ ഭിന്നസംഖ്യകളിൽ നമുക്ക് ഈ വര കാണാനുണ്ടായിരുന്നു. അംശം മുകളിലും ഛേദം താഴെയായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അറേബ്യൻ നമ്പേഴ്സ്, അറബികളിലാണ് ഈ വര കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അംശവും ഛേദവും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. കൂട്ടുകാരെ, ഇനി നമുക്ക് ഭിന്നസംഖ്യകളുടെ ലഘുരൂപം എന്താണ് എന്ന് നോക്കാം. എന്താണ് ലഘുരൂപം അഥവാ സിമ്പിൾ ഫോം എന്ന് പറഞ്ഞത്? നമുക്ക് ഇങ്ങനെ നോക്കാം. നേരത്തെ കേക്ക് തന്നെ തുടക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കി 50 കഷ്ണമാക്കി മുറിച്ചു. അപ്പോൾ അടിയിൽ 50 വീതി. ഈ 50 കഷ്ണം മുറിച്ചു വെച്ചതിൽ നിന്നും ഞാൻ ആദ്യം ഒരു പീസ് തിന്നു. അത് നല്ല മധുരം. ഒന്നുകൂടി തിന്നു. അങ്ങനെ തിന്ന് 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 25 കഷ്ണവും ഞാൻ തന്നെയാണ് തിന്നത്. അപ്പൊ എത്രയായി? 50 ൽ 25 അഥവാ 25/50 പാർട്ട് ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
അത് ശരിയാണ് ആകെ ഫുൾ ഉണ്ടായിന്റെ ഹാഫ് ഞാൻ തന്നു അപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 by 2 ആണ് അപ്പോൾ 25 by 50 ന്റെ സിമ്പിൾ ഫോം ആണ് 1 by 2 ഇതുപോലെ ഏതൊരു ഫ്രാക്ഷന്റെയും സിമ്പിൾ ഫോം നമുക്ക് കാണാൻ കഴിയും അതെങ്ങനെയാണ് നമ്മുടെ എൽസിഎമ്മും എച്ച്സിഎഫും ഒക്കെ കണ്ടപ്പോൾ രണ്ട് സംഖ്യകളെയോ മൂന്ന് സംഖ്യകളെയോ ഒരുമിച്ച് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തതിന് ഓർമ്മയുണ്ടോ അതുപോലെ നമുക്ക് ചെയ്യാം ഇവിടെ ഇപ്പോൾ 25 ഉം 50 ആവുമ്പോൾ രണ്ട് സംഖ്യകളെയും ഒരുമിച്ച് അങ്ങ് വെക്കുക അത് ന്യൂമറേറ്റർ ആദ്യം വെക്കുന്നതാണ് നല്ലത് എന്നിട്ട് സാധ്യമായ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക 25 ലും 50 ലും എന്താണുള്ളത് ആ ഒറ്റയടിക്ക് 25 വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം 5 വെക്കാം 25 ൽ എത്ര 5 50 ലോ എത്ര 5 ഉണ്ട് 10 × 5 ആണ് ഇനിയും 5 ലും 10 ലും പൊതുവായിട്ടൊരു സംഖ്യ പോകില്ലേ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 ൽ 5 ഒരു പ്രാവശ്യം 10 ൽ 5 രണ്ട് പ്രാവശ്യം അപ്പോ ന്യൂമറേറ്റർ നമ്മൾ ചെറുതാക്കി 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 1 ൽ എത്തി അതേ സംഖ്യകൾക്ക് തന്നെയായിട്ട് ചെറുതാക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്തെത്തി ഡിനോമിനേറ്റർ 2 ലും എത്തി അതുകൊണ്ടാണ് നമ്മൾ 25 by 50 1 by 2 എന്ന് എഴുതുന്നത് ഇതുപോലെ മറ്റൊരു സംഖ്യ നോക്കാം പറഞ്ഞോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ ആ 24 by 72 ഓക്കെ 24 by 72 ഇതിനെ നമ്മൾ സിമ്പിൾ ഫോമിൽ എങ്ങനെ എഴുതും ആ 24നെയും അതുപോലെ തന്നെ 72നെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക 24ഉം 72ഉം നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതെങ്കിലും സംഖ്യ ഓർമ്മ വരുന്നുണ്ട് ഒരുപോലെ വരുന്നത് ആ പലതും ഉണ്ട് 2ൽ വരുന്നുണ്ട് 3ൽ ഉണ്ട് 4ൽ ഉണ്ട് 8ൽ ഒക്കെ ഉണ്ട് ഞങ്ങൾ ആയിക്കോട്ടെ ഞാൻ ചെറുതിൽ പോവാം 2ൽ പോവാം 24ല് 12 72ല് 7ല് 6ന് 3 ബാക്കി 1 ഇവിടെ ഉണ്ട് അല്ലേ 7ല് 2 6ലേ പോവുള്ളൂ 6ന് 3 എണ്ണം അതിന്റെ പകുതി ബാക്കി ഒരു 1 ഉണ്ട് അപ്പൊ 12 എടുക്കണം ഇവിടെ 12ൽ അതിന്റെ പകുതി 6 36 12 36 എന്ന് കിട്ടി അതിന് വീണ്ടും ചെറുതാക്കാം 12 ൽ 36 നിങ്ങൾക്ക് പോകുന്ന ഒരു സംഖ്യ അറിയാലോ ഏത് സംഖ്യയുടെ ഗുണന പട്ടികയിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് 12ഉം 6ഉം വരുന്നത് ആ ഇനി വേണേ 2 3 അങ്ങനെ പോകാം അല്ലെങ്കിൽ 12ഉം 36ഉം 6ൽ പോകില്ലേ ഞാൻ അങ്ങനെ പോട്ടെ 6 ആ 12ൽ എത്ര 6 2 6 36ൽ എത്ര 6 6 6 ഇനി വീണ്ടും 2ലും 6ലും പോകുന്ന നമ്പർ എത്രയാ 2 പോകും 2ൽ 2 ഒരു പ്രാവശ്യം 6ൽ 3 പ്രാവശ്യം അപ്പൊ നമുക്ക് ഇവിടെ അവസാനം ഇതിനെ പിന്നെ ചെറുതാക്കാൻ കഴിയോ ഇല്ല അവസാനം ചെറിയൊരു ഫോമിലെത്തി 1ഉം 3ഉം ആണ് അതിൽ ഈ 1 ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ന്യൂമറേറ്ററിനെയാണ് 3 ഡിനോമിനേറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ 1 by 3 എന്ന ഫോമിൽ എഴുതാം ഏത് ഫോമിലെ നമുക്ക് എഴുതാൻ പറ്റുക 1 by 3 എന്ന ഫോമിൽ എഴുതാൻ പറ്റും ഇതുപോലെ മിക്കവാറും എല്ലാ ഫ്രാക്ഷനെയും നമുക്ക് അതിന്റെ സിമ്പിൾ ഫോമിലൊക്കെ എഴുതാം അപ്പൊ സിമ്പിൾ ഫോം എന്ന് പറഞ്ഞാല് അതിൽ പൊതുവായിട്ട് വരുന്ന അതായത് നമ്മുടെ ഉസാഖ അല്ലെ പൊതുവായിട്ട് വരുന്ന സംഖ്യകളെ ഹരിച്ചൊഴിവാക്കിയതിന് ശേഷം ഉണ്ടാകുന്ന അംശവും ഛേദവുമാണ് ശരിക്കും സിമ്പിൾ ഫോം ലഘുരൂപം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഓർത്ത് വെക്കണ്ട ലഘുരൂപം കാണാൻ സിമ്പിളും ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്ന സംഖ്യ മുകളിലും താഴെയും ഹരിച്ചൊഴിവാക്കാൻ പറ്റുന്ന സംഖ്യകളൊക്കെ ഹരിച്ചൊഴിവാക്കുക അങ്ങനെയാണ് സിമ്പിൾ ഫോം കാണുന്നത് അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ആ സിമ്പിൾ ഫോമിന്റെ ഉപയോഗം എന്താണ് എന്ന് ഒന്ന് നോക്കാം കൂട്ടുകാരെ ഇവിടെ നമുക്ക് ഫ്രാക്ഷന്റെ സിമ്പിൾ ഫോം കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നോക്കാം ഇവിടേക്ക് നോക്കൂ ഇതില് 4 ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് 8 by 48 2 by 12 4 by 24 6 by 18 ഈ 4 ഫ്രാക്ഷൻസിലും ഏതോ ഒരു സംഖ്യ ഈ കൂട്ടത്തിൽ വരാത്തതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാല് ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനുള്ളത് അതിന്റെ സിമ്പിൾ ഫോം കാണാൻ കഴിയുമോ എന്നാണ് ഇവിടെ നമുക്ക് 8 by 48 സിമ്പിൾ ഫോം എങ്ങനെ കാണാം 8നെയും 48നെയും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എത്ര കൊണ്ടാണ് അതെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 8ൽ 8 വൺ ടൈംസ് ആണ് 48ൽ 8 എണ്ണി നോക്കൂ 6 ആണ് അപ്പോ നമ്മുടെ 8 ന് പകരം 1 കിട്ടി 48 ന് പകരം 6 കിട്ടി എന്ന് പറഞ്ഞാൽ 8 by 48 എന്ന ഫ്രാക്ഷനെ എന്ന ഭിന്നസംഖ്യയെ നമുക്ക് 1 by 6 എന്ന അതിന്റെ സിമ്പിൾ ഫോമിൽ എഴുതാൻ കഴിയും അതുപോലെ 2 by 12 ഒന്ന് നോക്കൂ 2നെയും 12നെയും ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2ൽ 2 എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം 12ൽ എത്ര 2 ഉണ്ട് 6 ഉണ്ട് അപ്പോൾ 2 by 12 അതിന്റെ സിമ്പിൾ ഫോം എടുക്കുമ്പോൾ 1 by 6 എന്ന ഫോമിലേക്ക് എഴുതാം അതുപോലെ അടുത്തത് നോക്കൂ 4 ൽ 24
ഇതുപോലെ ലഘുരൂപം കണ്ടു നോക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.